നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതികളിൽ ഒരാളായ സ്വപ്ന കസ്റ്റംസിന് നൽകിയിരിക്കുന്ന മൊഴിയുടെ പകർപ്പ് കോടതിക്ക് നൽകിയിട്ടുണ്ടായി. അസാധാരണമായ ഒരു നടപടിക്രമമാണ് ഇത് എന്ന് തന്നെയാണ് ഇപ്പോൾ വ്യക്തമാകുന്ന ഒരു കാര്യം. കസ്റ്റംസ് ഉദ്യോഗസ്ഥരെത്തി മുദ്രവെച്ച കവറിൽ മൊഴിയുടെ പകർപ്പ് കോടതിയിൽ സമർപ്പിക്കുകയായിരുന്നു. സ്വപ്ന ആവശ്യപ്പെട്ട പ്രകാരമാണ് നടപടിയെന്ന് കസ്റ്റംസ് അറിയിക്കുന്നുണ്ട്. കഴിഞ്ഞ തിങ്കളാഴ്ച മുതൽ ശനിയാഴ്ച വരെയാണ് കസ്റ്റംസ് സ്വപ്നയെ ചോദ്യം ചെയ്തത്. ചോദ്യം ചെയ്യൽ സ്വർണ്ണക്കടത്തിന് സഹായിച്ച ഉന്നത രാഷ്ട്രീയ ബന്ധമുള്ളവരുടെ പേരുകൾ സ്വപ്ന വെളിപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും നിർണായകമായ ഒരു കാര്യം. അതുപോലെ തന്നെ ഭാവിയിൽ മൊഴി മാറ്റാൻ സമ്മർദ്ദം ഉണ്ടായേക്കും എന്നുള്ളത് കണക്കിലെടുത്താണ് മൊഴിയുടെ പകർപ്പ് കസ്റ്റംസിനോട് കോടതിയിൽ സമർപ്പിക്കാൻ സ്വപ്ന തന്നെ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ആകെ 32 പേജുകളിലാണ് മൊഴിയുടെ പകർപ്പുള്ളത്. പിന്നീട് മൊഴി മാറ്റിപ്പറയാതിരിക്കാൻ തന്നെയാണ് സ്വപ്ന ഇത്തരത്തിൽ ഒരു നടപടി സ്വീകരിക്കുന്നത് എന്ന് തന്നെയാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് മൊഴിയുടെ പകർപ്പ് കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത്. കേസിൽ സ്വപ്നയുടെ മൊഴി പകർപ്പ് മാത്രമാണ് കോടതിയിൽ നൽകിയിരിക്കുന്നത്. സ്വർണ്ണക്കടത്ത് കേസിൽ പ്രതികളായ സ്വപ്ന സുരേഷിനെയും സന്ദീപ് നായരെയും എൻഐഎ ബംഗളൂരുവിൽ നിന്ന് പിടികൂടിയതോടെയാണ് വഴിത്തിരിവാകുന്ന സംഭവ വികാസങ്ങൾ ഉണ്ടാകുന്നത്. അന്ന് തന്നെ പല വമ്പന്മാരും കുരുക്കിലാകും എന്നുള്ള സൂചന തന്നെ ലഭിച്ചിരുന്നു. അപ്പോഴുണ്ടായിരുന്ന ഈ അസാധാരണമായ നടപടി പല വമ്പന്മാരുടെയും നെഞ്ചെടുപ്പ് തന്നെ കൂട്ടുകയായിരുന്നു. ഉടനെ ഇവരെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുന്നതോടുകൂടി ആ മുഖംമൂടികളെല്ലാം അഴിഞ്ഞു വീഴും എന്ന് തന്നെയാണ് കണക്കാക്കപ്പെടുന്നത്. എൻഐയുടെ കസ്റ്റഡിയിലായിരുന്ന ഇരുവരെയും ദിവസങ്ങൾക്ക് മുൻപാണ് കസ്റ്റംസ് സംഘത്തിൻ്റെ കസ്റ്റഡിയിൽ വിട്ടത്. ഈ ദിവസങ്ങളിൽ കസ്റ്റംസ് സംഘം ഇരുവരെയും വിശദമായി ചോദ്യം ചെയ്തിരുന്നു. വിമാനത്താവളത്തിലെത്തിയ സ്വർണം വിവിധയിടങ്ങളിലേക്ക് കൊണ്ടുപോകാൻ കൗൺസിലേറ്റിലെ വാഹനവും സ്വപ്ന ഉപയോഗിച്ചുവെന്ന കസ്റ്റംസ് കണ്ടെത്തുകയുണ്ടായി. ഈ പശ്ചാത്തലത്തിൽ കൗൺസിലേറ്റ് വാഹനം കസ്റ്റംസ് കസ്റ്റഡിയിലെടുത്തേക്കും 3 തവണയിലധികം സ്വപ്ന വാഹനം ഉപയോഗിച്ചിട്ടുണ്ടെന്നാണ് വ്യക്തമായിരിക്കുന്നത്. ഏത് സാഹചര്യത്തിലാണ് ഈ വാഹനം ഇവർ ഉപയോഗിച്ചതെന്ന് അന്വേഷണം നടക്കുന്നുണ്ട്. സാധാരണഗതിയിൽ വാഹനം കസ്റ്റഡിയിലെടുത്താണ് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പക്ഷേ നയതന്ത്ര പരിരക്ഷയുള്ളതിനാൽ വാഹനം വിട്ടുകിട്ടാനുള്ള നടപടികൾ യുഎഇ കൗൺസിലേറ്റ് കേന്ദ്രീകരിച്ച് കസ്റ്റംസ് ആരംഭിച്ചിട്ടുണ്ട്. അതേസമയം സ്വർണ്ണക്കടത്ത് കേസിൽ എൻഐയുടെ കസ്റ്റഡിയിലുള്ള റമീസിന്റെ കസ്റ്റഡി കാലാവധി ഇന്ന് അവസാനിച്ചിരുന്നു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.